ബാക്കി മുഖത്തിലെല്ലാം എന്റെ അമ്മയുടെയും അമ്മയുടെയും ക്വാറന്റൈൻ ടൈമാണ്. കാരണം എന്താന്ന് വെച്ചാല് അമ്മ അമ്മക്ക് ആക്സിഡന്റലി അസുഖം വന്നു, ഐ തിങ്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, ബട്ട് അങ്ങനെയല്ല പറയുന്നത്. സോ അതുകൊണ്ട് അമ്മ ഒരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ രോഗികളെ കൊണ്ട് കളിയായതുകൊണ്ട് അപ്പൊ അവർക്ക് വേണ്ടി സെൽഫ് ക്വാറന്റൈൻ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അവർ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഞാനിവിടെ ദൂരം നിൽക്കുന്നതാണ്. അവരെ 11 മീറ്റർ ദൂരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മാസ്കും സാനിറ്റൈസറൊക്കെ എടുത്തിട്ട് വന്നത്. എങ്ങനെയാ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ നമ്മള് ഈ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോ വലിയ ബെഡിന് പൈസ ഞങ്ങള് ഒരു കിടക്ക എങ്ങനെ നിർമ്മിക്കാമെന്ന് കാണിക്കാറ്. ഞങ്ങള് കുറച്ച് ആഞ്ചൽ പറഞ്ഞതുമാതിരി അമ്മ ആശുപത്രിയിലായിട്ട് 4-5 ദിവസം ആശുപത്രിയിലാണ് 16 മണിക്കൂർ. അപ്പൊ അത് അവിടെ ഭയങ്കര കോവിഡിന്റെ സെന്ററാണ്. ഒരുപാട് കോവിഡ് പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്. ഞങ്ങളുടെ ഇടതുഭാഗത്തെ കൂടിയും വലതുഭാഗത്തെ കൂടിയും തലയിലേക്ക് കൂടിയും മുകളിലേക്ക് കൂടി എന്ന് പറയുന്ന പോലെ എല്ലാ ഭാഗത്തേക്കൊരു കോവിഡിൻ്റെ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ഇവർ അമ്മ 60 പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ 6th ബ്ലോക്കിലായിരുന്നു. അതിൻ്റെ 603, 604, 608, 607 ഒക്കെ കോവിഡ് പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ മുകളിൽ കിടക്കുകയാണ് വീട്ടിൻ്റെ അവിടെ. അങ്ങനെ അവിടെ നിന്നതുകൊണ്ട് നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യാമെന്നുള്ള രീതിയിൽ വീട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് ഒരു ബെഡ്, ഒരു സിംഗിൾ ബെഡ് ഉണ്ടാക്കുക. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സിംഗിൾ ബെഡിന് വില ചോദിച്ചിരുന്നു. അപ്പോൾ വില ചോദിച്ചപ്പോൾ 4000 രൂപയാണ് പറഞ്ഞത്, ഇത് പരുത്തിൻ്റെ കോട്ടൻ്റെ. അപ്പോൾ 4000 രൂപ വെച്ച് വാങ്ങുന്നതിനെക്കാട്ടുന്നുണ്ട് നമുക്ക് ഇവിടെയുള്ള പഴയ സാധനം വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ തുണി വാങ്ങിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഈ തുണിക്ക് 2 മീറ്റർ തുണി നമ്മുടെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ആ റോസ് കളറുള്ളത് പൂക്കളുള്ളത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അതിന് 1 മീറ്ററിന് 150 രൂപ. 100 രൂപ ഞങ്ങൾ 2 മീറ്റർ വാങ്ങിച്ചു. അത് 72 സെന്റിൻ്റെ പൂക്കളായിരുന്നു. അതുകൊണ്ട് ബാക്ക് മുന്നേ നമ്മൾ ആ പൂക്കളുള്ള മുന്നിൽ ഒരു പൂക്കളുള്ളത് വെച്ച് ബാക്കിൽ ഞങ്ങളുടെ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുള്ള ആ തുണിയും വെച്ച്. അങ്ങനെ ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ ഭർത്താവുണ്ടായിരുന്നു, കുറേ കാലം ഗൾഫിലായിട്ടുള്ളതാണ്. അവർക്ക് ഈ സ്റ്റിച്ച് ചെയ്യാനാണ്. അപ്പോൾ അവർ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. അതിന് സ്റ്റിച്ചിങ് ചാർജ് 400 രൂപയും ഈ ക്ലോത്തിൻ്റെ വിലയായിട്ട് ഏകദേശം 800 രൂപയാണ് നമുക്ക് ഇതിന് ചിലവ് വരുന്നത്. പിന്നെ ഓൾഡ് നമ്മൾ പഴയ പരുത്തി. ആ പരുത്തി ഇങ്ങനെ ഞങ്ങളിങ്ങനെ സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ 2 ദിവസം വെയിലിട്ടതിന് ശേഷം പരുത്തിനെ ഇങ്ങനെ സെപ്പറേറ്റ്, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും ബെഡിൻ്റെ. ആ പഴയ ബെഡിൻ്റെ അതേപോലെ തന്നെ ഉണ്ടാകും. അതിന് പുതിയ ബെഡിൻ്റെ ഒരു സോഫ്റ്റ്നെസ് വന്നിട്ട് ഞങ്ങളിങ്ങനെ അതിനെ വെയിലത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ആ പരുക്കൻ ഇത് മാറ്റിയിട്ട് ഈ രൂപത്തിലാക്കി വെക്കണം. എന്നിട്ട് വേണം നടക്കാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര കുറച്ച് പണിയുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങളുടെ തലയിലും ഡ്രസ്സിലും ശ്വാസകോശത്തിലും മൊത്തം ഈ പൊടി കയറും. എന്നാലും നമുക്കത് ഈ ഇത്ര ഈ ചെറിയ പൈസക്ക് ഈ ശരിക്കും 1000 രൂപയ്ക്കുള്ളിൽ ആ രീതിയിലേ വരും ഒരു ബെഡ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ 3 കള്ളിയായിട്ടാണ് 3 പാളിയിലാണ്. അപ്പോൾ നടുക്കുള്ള പാളിയിലേക്ക് ആദ്യം നിറച്ച് ഫിറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇടതുവശത്തോ വലതുവശത്തോ പാളിയിലേക്ക് നടക്കാൻ ഇങ്ങനെ മറിച്ച് തലയിലും അതെല്ലാം കെട്ടിയിട്ടാണ് ഞാൻ മറക്കുന്നത്. അമ്മയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും
നല്ലൊരു ബെഡായിട്ട് മാറി. അപ്പോൾ അത് അമ്മക്ക് എപ്പോൾ പറയും ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ച കിടക്കും, അപ്പോൾ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് മേലെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്കൊരു സിംഗിൾ ബെഡ്, ആരും കൂടെ കിടക്കാണ്ട് എനിക്കൊരു സിംഗിൾ ബെഡ് വേണം, മറ്റേ സിംഗിൾ ബെഡ് നിറച്ചിട്ട് ആക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ കിടത്തൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ തന്നെ കൂടെ കിടക്കുക, നമ്മളെ കൂടെ തന്നെയാണ് കിടക്കുക. പക്ഷേ തൽക്കാലം അവിടെ ഒരു ബെഡ് ഉണ്ടാക്കി വെക്കുന്നു, അത്രയേ ഉള്ളൂ. കുറച്ച് അതിൻ്റെ കൂടെ ഈ ഒരു രണ്ട് തലയാണി അവർക്കും അടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പഴയ തുണി കൊണ്ടാണ് ചെയ്തത്. അത് ഞങ്ങളുടെ പഴയ തുണി എന്ന് പറയാൻ പറ്റില്ല, കുറേ മാക്സിയാണ്, പഴയ മാക്സി കുഴപ്പമില്ലാതൊരു മാക്സി ആയിരുന്നു. ആ മാക്സിനെ കട്ട് ചെയ്തിട്ട് രണ്ട് തലയാണി അറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഇതാക്കി വേർപെടുത്തിയിട്ട് നോക്കി ഫിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിനെ കൊണ്ട് രണ്ട് തലയാണി അവരെ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് പരത്തി ബാക്കിയുണ്ട്. അത് അങ്ങനെ ചുരു വെച്ചതിന് ശേഷം അമ്മ അതിന് അതിൻ്റെ അങ്ങനെ നല്ലൊരു ബെഡായി. അത് ബെഡിൻ്റെ മേലെയുള്ള ആ കോട്ടൻ്റെ ഇതെല്ലാം പരത്തി ഉള്ളത്തിൻ്റെ ഇതെല്ലാം ഒരു മഞ്ഞ തോട്ടെടുത്തിട്ട് വെയിലിന് വെച്ച് എന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഉന്നത്തിൻ്റെ പൊടി മാറിയിട്ട് കിടക്കാനുള്ള കുറച്ച് നല്ല വെള്ളത്തിട്ട് നല്ല തീരിയെടുത്തിട്ട് തുടച്ചെടുക്കാം. ഞങ്ങളുടെ വീടിൻ്റെ മേലെയാണ് താഴെ മുറ്റത്തേക്ക് നോക്കി ഞങ്ങളുടെ കാറ് കുഞ്ഞ് ടോയ്സ് മോഡൽ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് തന്നെയാണ് ക്യാമറഇതാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന് ഇതിന് വലിയ വശമൊന്നുമില്ല. അതുകൊണ്ട് അത് കുറച്ച് പണിയാണ് ക്യാമറ എടുക്കാനും എഡിറ്റ് ചെയ്യാനും തുടക്കം കൊടുക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ നല്ല ഭംഗിയുണ്ട്. ആ കണ്ടു ഭാഗം നല്ല പൂക്കളുണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട്. റോസ് നല്ല രസവും നല്ല തന്നെയാണ് കാണാൻ. നല്ല അങ്ങനെ 800 രൂപയ്ക്ക് നമുക്ക് നാലായിരം രൂപ പറഞ്ഞ കിടക്കത്തിൽ ഞങ്ങൾക്ക് വെറും 800 രൂപയാണ്. കോട്ടിൻ്റെ പൈസ വേറെ ഇല്ല, അത് പഴയ ഉന്നായതുകൊണ്ട് നമുക്കതിന് വിലയൊന്നും ഉണ്ടാവില്ല. നല്ല 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 അടിപൊളി നല്ല സുന്ദരമായ ബെഡുണ്ടായി കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ സെൽഫ് ക്വാറൻറ്റൈൻ ടൈം നമ്മളിങ്ങനെ വില മതിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഉന്നം കൊണ്ട് നമ്മൾ ബെഡ് ഉണ്ടാക്കുക, സോറി തലയാണ്,